ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വിശാലിന്റെ മുറിയിലേക്ക് പാർവതി എത്തി. വിഷമത്തോടെ പാർവതി ചില കാര്യങ്ങളൊക്കെ വിശാലിനോട് പറയുന്നുണ്ട്. അവിടെ നിന്നും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വിശാൽ ഇറങ്ങിപ്പോയി. ശേഷം കാണിക്കുന്നത് മൊബൈലിൽ എന്തോ ഒരു കാഴ്ച കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുകയായിരുന്നു പ്രഭാവതി. പ്രതാപൻ അവിടേക്ക് വന്നിട്ട് പ്രഭാവതിയെ വിളിക്കുന്നുണ്ട്. ആദ്യം പ്രഭാവതി കേട്ടില്ല എങ്കിലും പിന്നീട് എന്താണെന്ന് ചോദിച്ചു. ചേച്ചി, ചേച്ചിക്ക് ഇങ്ങനെ ഫോണിൽ കുത്തി കളിച്ചോണ്ടിരുന്നാ മതിയല്ലോ. ഒരുത്തൻ ഇവിടെ ഇങ്ങനെ നെട്ടം തിരിഞ്ഞ് നടക്കുമ്പോഴാ ചേച്ചിയുടെ ഒരു കളി എന്ന ടെൻഷനോടെ പ്രതാപൻ പറയുന്നു. എന്താ പ്രതാപ, എന്താ കാര്യമെന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ പ്രതാപൻ വീണ്ടും പറയുന്നു. ചേച്ചി, ആ ബ്ലേഡുകാരൻ്റെ ഫോൺ വിളി കാരണം എനിക്ക് ഇരിക്കാൻ വയ്യ. ഒരു സമാധാനം കിട്ടുന്നില്ല. അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ചീട്ട് കളിച്ച പണം ഉടനെ തിരിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് കയറി വരും, എൻ്റെ കഴുത്തിനും പിടിച്ച് ഇവിടെ നിന്നും എന്നെ കൊണ്ടുപോകും. എടാ, അത് കൊടുക്കാമെന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ ചോദിക്കുന്നുണ്ട്. എടാ, അത് കൊടുക്കടാ. ചേച്ചി, എൻ്റെ മാനവും ജീവനും ഇപ്പോൾ ചേച്ചിയുടെ കയ്യിലാണ്. ഇനിയിപ്പോൾ ആ പണം കൊടുത്തില്ലെങ്കിൽ ഈ പ്രതാപൻ ചേച്ചി എന്ന് വിളിക്കാൻ കാണില്ല കേട്ടോ എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു. എടാ പ്രതാപ, ഒരു ദിവസം കൂടി നീ അവരോട് ഒന്ന് ക്ഷമിക്കാൻ പറ. ഒരു ദിവസം മതി, അതിനുള്ളിൽ വിശാലിൻ്റെ കയ്യിൽ നിന്നും 30 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചു തരാം. അങ്ങനെ പറഞ്ഞ് നോക്കാം, വേറെ വഴിയൊന്നുമില്ലല്ലോ. ചേച്ചി, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പണം ചോദിക്കുമ്പോൾ ഒരു കാര്യം സൂക്ഷിക്കണം. പണം ചോദിക്കുമ്പോൾ പാർവതി അവിടെ ഉണ്ടാക്കരുത്. പാർവതി ഇല്ലാത്ത സമയത്ത് വേണം വിശാലിൻ്റെ കയ്യിൽ നിന്നും പണം ചോദിക്കാൻ. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് പാർവതി ആ പ്ലാൻ പൊളിക്കാൻ നോക്കൂ എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു. എടാ, ഇത്തവണ അങ്ങനെയൊന്നും നടക്കില്ല. ഈ പ്രഭാവതി ആരാണെന്ന് അവളും ഒപ്പം നീയും കാണും. എടാ, നാളെ വരെ ഒന്ന് ക്ഷമിക്കേ. ശേഷം കാണിക്കുന്നത് വിശാലിങ്ങനെ മുറിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയം. വീണ്ടും വിശാലിന്റെ പിണക്കം മാറ്റാൻ പാർവതി വിശാലിൻ്റെ അരികിലേക്ക് വരുന്നു. പാർവതിയോട് സംസാരിക്കാൻ താല്പര്യമല്ല ഇല്ലാത്ത മട്ടിൽ വിശാൽ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്നാലും പാർവതി പിന്നാലെ വന്നിട്ട് പറയുന്നു, സാർ എനിക്ക് തെറ്റ് പറ്റിപ്പോയി. പാർവതി പല്ലവി കാണിച്ച കള്ളത്തരങ്ങളെക്കുറിച്ച് സാറിനോട് പറയാത്തത് തെറ്റ് തന്നെയാണ്. അതിൽ എനിക്ക് തീർത്താൽ തീരാത്തത്ര കുറ്റബോധമുണ്ട്. ചെയ്തു പോയ തെറ്റ് ഞാൻ എങ്ങനെയാണ് തിരുത്തേണ്ടത്? സാറ് അതൊന്ന് പറയണം. സാറ് പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. ഇനി അതിൻ്റെ പേരിൽ സാറിന് എന്നെ തല്ലണമെങ്കിൽ തല്ലാം, ഞാൻ നിന്ന് തരാം. എങ്ങനെ വേണമെങ്കിലും സാറിന് എന്നെ ശിക്ഷിക്കാം. അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സാറിനുണ്ട്. പക്ഷേ എന്നോട് ഇങ്ങനെ സംസാരിക്കാതിരിക്കരുത്. സാറ് മിണ്ടാതിരുന്നാൽ പിണങ്ങിയിരുന്നാൽ എനിക്കത് സഹിക്കില്ല. ഇത് കേട്ടപ്പോൾ വിശാലിനെ മനസ്സലിയുന്നു. പാർവതി, എൻ്റെ ഉള്ളിലെ വിഷമം കാരണമാ എനിക്ക് തന്നോട് സംസാരിക്കാൻ സാധിക്കാത്തത്. താൻ എങ്ങനെയാണ് കുറ്റക്കാരിയാകുന്നത്? എങ്ങനെയാണ് ചീത്തപ്പറി കേൾക്കുന്നത്? ഞാനും താനും ഒന്നാണ്. താനിക്കുണ്ടാവുന്ന നല്ലതും ചീത്തയും എന്നെയും ബാധിക്കുന്നതാണ്. താൻ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അത്രത്തോളം സങ്കടം എനിക്കുണ്ട്. താൻ കരയുന്നോ ഞാൻ കരയുന്നില്ല, അത്രമാത്രം. പറയാനുള്ളതെല്ലാം ഞാൻ കുറച്ച് മുന്നേ തന്നോട് പറഞ്ഞതല്ലേ. എനിക്ക് തന്നോട് വെറുപ്പൊന്നുമില്ല. ഇനി ഒരിക്കലും ഇതുപോലെ ഒന്നും സംഭവിക്കരുത്. അത് മാത്രമാണ് എപ്പോഴും തന്നെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളൂ. ഇത് കേട്ട് പാർവതി പറയുന്നു. ഇല്ല സാർ, ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിക്കില്ല. സാറിനെ ഒരു തരത്തിലും ഞാൻ വിഷമിപ്പിക്കില്ല. സാർ തന്ന ഭിക്ഷയാണ് എൻ്റെ ഈ ജീവിതം. അത് എന്നും സാറിന് വേണ്ടി തന്നെയായിരിക്കും. ഇനി സാറിനെ മറച്ചു വെച്ച് ഒന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് വിശാലിനെ കയ്യിൽ പിടിച്ച് സത്യം ചെയ്ത് കൊടുക്കുകയാണ് പാർവതി. ഇത് കേട്ടപ്പോൾ വിശാലിന് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ പാർവതിയെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് വിശാൽ. പാർവതിയും വിശാലിനെ നെഞ്ചോട് ചേർന്നിരിക്കുന്നു. രണ്ടുപേരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് പല്ലവി ഇങ്ങനെ താഴോത്തിറങ്ങി വന്നപ്പോൾ വിശാലും പാർവതിയും ഇങ്ങനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുന്നു. പല്ലവി മനസ്സ് വിചാരിക്കുന്നു, ഇവർ തമ്മിൽ പിണങ്ങി പിരിയുന്ന ഞാൻ വിചാരിച്ചത് അതുണ്ടായില്ലല്ലോ. വിശാൽ സാറിനെ സമ്മതിക്കണം. ചേച്ചി തെറ്റ് ചെയ്തിട്ടും സാറിനോട് സാറ് ചേച്ചിയോട് മിണ്ടിയല്ലോ. ഇതുപോലെ വിപിൻ സാറും എന്നോട് പുറത്താ മതിയായിരുന്നു. അങ്ങനെ വിചാരിച്ചിട്ട് പല്ലവി അവിടെ നിന്ന് പോയിട്ട് മുറിയിലേക്ക് വന്നു. എന്നിട്ട് പല്ലവി ഇങ്ങനെ മുടിയിൽ മുല്ലപ്പൂവൊക്കെ ചൂടി ഇരിക്കുന്നുണ്ട്. വിപിനാണെങ്കിൽ ബെഡിൽ കിടക്കുന്നു, ഉണർന്നു കിടക്കുകയാണ്. കണ്ണാടിയിൽ നോക്കി ഒരുങ്ങുകയാണ് പല്ലവി. എന്നിട്ട് തിരിഞ്ഞ് വിപിനെ നോക്കുന്നുണ്ട്. എന്നാൽ വിപിനാണെങ്കിലോ പല്ലവിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. പിന്നെ പല്ലവി അവിടുന്ന് സ്പ്രേയൊക്കെ എടുത്തടിച്ചു. ഈ വീട്ടിലിപ്പോൾ എല്ലാവർക്കും സത്യം ബോധ്യപ്പെടുത്തിരിക്കെ ഇനിയിപ്പോൾ വിപിൻ സാറിനൊപ്പം ജീവിക്കാൻ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ വിചാരിച്ച് പല്ലവി ആ ബെഡിലേക്ക് വന്നിരുന്നു. വിപിൻ ശ്രദ്ധിക്കാൻ വേണ്ടി നക്കി ആക്കുന്നുണ്ട് പല്ലവി. എന്നാൽ വിപിനോ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. ഒടുവിൽ പല്ലവി ആ ബെഡിലേക്ക് കിടന്നു. വിപിൻ്റെ അരികിലേക്ക് തിരിഞ്ഞിട്ട് വിപിൻ സാറേ എന്ന് വിളിച്ചപ്പോൾ തിരിഞ്ഞു കിടക്കുകയാണ് വിപിൻ. വിപിൻ സാറേ തിരിഞ്ഞു കിടക്കുവാണോ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ എന്ന് പറഞ്ഞ് വിപിൻ്റെ അടുത്തേക്ക് നീങ്ങിക്കിടക്കുകയാണ് പല്ലവി. എന്നാൽ വിപിൻ പിന്നെയും അങ്ങോട്ടേക്ക് നീങ്ങിപ്പോന്നു. ഇങ്ങോട്ടൊന്ന് നോക്കിയ സാറേ എന്ന് പറഞ്ഞ് പിന്നെയും നീങ്ങുന്നു. പിന്നെയും വിപിൻ നീങ്ങി നീങ്ങി പോവുകയാണ്. ഇത്രയും സുന്ദരിയായ പെണ്ണ് അടുത്ത് വന്ന് കിടന്നിട്ട് സാറേ എന്താ എന്നോട് മിണ്ടാത്തത്? എന്താ ഒരു മടി?
സാറേ എങ്ങോട്ട് തിരിഞ്ഞു കിടന്നേ എന്നൊക്കെ പറഞ്ഞ വിപിനെ പിടിച്ച് തിരിച്ചു കിടത്താൻ ശ്രമിക്കുന്നുണ്ട്. ദേഷ്യത്തോടെ കൈയെടുത്ത് മാറ്റിയിട്ട് ചാടി എണീറ്റിരിക്കുകയാണ് വിപിൻ. പല്ലവിയും ഒപ്പം എണീറ്റിരിക്കുന്നു. വിപിൻ സാറേ, ഇതെന്താ സാറേ? ഞാൻ അടുത്തേക്ക് വരുന്നതും സാറിങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നത് എങ്ങനെ? പേടിച്ചു പോവാൻ ഞാൻ എന്താ പാമ്പോ മറ്റോ ആണോ എന്ന്. ഇത് കേട്ട് വിപിൻ ദേഷ്യത്തോടെ പറയുന്നു, പാമ്പ് നിന്നേക്കാൾ എത്രയോ ഭേദമാണ്, അതിന് വിഷമുണ്ടെന്ന് നേരത്തെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് കരുതിയിരിക്കാം. പക്ഷെ നീ അങ്ങനെയല്ലല്ലോ സാർ. കഴിഞ്ഞിടയ്ക്ക് കഴിഞ്ഞു സത്യം, ഇപ്പോൾ എല്ലാവരും പറഞ്ഞു. പിന്നെ എന്തിനാണ് ഒരകത്തില്ല സാർ ഇങ്ങോട്ട് ചേർന്നിരുന്നത് എന്നൊക്കെ പല്ലവി. ചേർന്നിരിക്കാൻ പറ്റില്ല എന്ന് വിപിൻ. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലതെന്ന് പല്ലവി. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, എന്നെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് എന്ന് വിപിൻ. ഈ സമയം പല്ലവി തൻ്റെ മുടിയിൽ ചൂടിയിരുന്ന മുല്ലപ്പൂ എടുത്തിട്ട് വിപിൻ്റെ നേരെ നീട്ടുന്നു. അത് തട്ടി ഇറങ്ങുകയാണ് വിപിൻ. എന്നിട്ട് ചാടി എണീക്കുന്നു അവിടെ. ഇഷ്ടമില്ലാത്ത കല്യാണവും താല്പര്യമില്ലാത്ത ജീവിതവും നരകത്തിന് തുല്യമാണ്. ഈ നരക ജീവിതം എനിക്ക് വേണ്ട, അത് അനുഭവിക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് ഒരു പില്ലോയും എടുത്ത് താഴെ കിടക്കുകയാണ് വിപിൻ. പല്ലവി മനസ്സിൽ വിചാരിക്കുന്നു, എൻ്റെ വിപിൻ സാറേ, എത്ര നാൾ നിങ്ങൾ എന്നിൽ നിന്നും ഇങ്ങനെ ഓടി ഒളിക്കും, എത്ര നാൾ നിലത്ത് കിടക്കും. താഴെ കിടന്ന വിപിൻ ഉറങ്ങിക്കഴിഞ്ഞു. പല്ലവി മുകളിലും. പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ ഇങ്ങനെ ഫോൺ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തനിയെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നു. ആ പണം കൊടുക്കുന്നതിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. ഇന്ന് തന്നെ കൊടുക്കണമല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ആ സമയത്ത് അവിടേക്കൊരു ജീപ്പ് വന്നു. പ്രതാപൻ പണം കൊടുക്കാനുള്ള ആ പലിശക്കാരനാണ് വന്നിരിക്കുന്നത്. എടാ പ്രതാപ, നിന്റെ തെണ്ടി തരാം, എന്നോട് നീ കാണിക്കരുത്. നിന്നേക്കാൾ വലിയ ഫ്രോഡുകളെ കണ്ടവനാണ് ഈ ഞാൻ. എന്താണ് നീ ഫോൺ ഓഫ് ചെയ്ത് വെച്ചത്? രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിക്കുകയാണ് അയാൾ. അണ്ണാ പിടി വിടണ്ണ, അതെ ഞാൻ ഫോൺ മനഃപൂർവ്വം ഓഫ് ചെയ്ത് വെച്ചതല്ല. രാവിലെ നോക്കിയപ്പോൾ ഫോൺ വർക്കാവുന്നില്ല, എന്തോ ഒരു കംപ്ലൈൻറ്റ്. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കില്ലായിരുന്നോ? ആ ഫോൺ കേസ് അവിടെ നിൽക്കട്ടെ. എൻ്റെ പണം എവിടെയടാ? പണം എടുക്ക് എന്നൊക്കെ അയാൾ പറഞ്ഞപ്പോൾ പ്രതാപൻ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട് പണം ഇന്ന് റെഡിയാവുമെന്ന്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്കിപ്പോൾ എൻ്റെ കാശ് വേണമെന്ന് വീണ്ടും അയാൾ പറയുന്നുണ്ട്. ഇന്നൊന്ന് വെയിറ്റ് ചെയ്യൂ പ്ലീസ് എന്നൊക്കെ പ്രതാപൻ പറയുന്നു. ഇനിയും വെയിറ്റ് ചെയ്യാനോ? എനിക്ക് പറ്റില്ല, എൻ്റെ പണം ഇപ്പോൾ കിട്ടണമെന്ന് വീണ്ടും അയാൾ പറയുന്നുണ്ട്. ഒരൊറ്റ മണിക്കൂർ സാറ് പോയൊരു കറക്കൊക്കെ കറങ്ങി വരുമ്പോൾ പണം റെഡിയായിട്ടിരിക്കും. ഇപ്പോൾ ചെല്ലേ, എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു വാ എന്ന് പ്രതാപൻ പറയുന്നു. ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ പണം റെഡിയാവുമോ എന്ന് അയാൾ വീണ്ടും പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു, ആ ഉറപ്പായിട്ട് വന്ന അണ്ണനാണ് സത്യം. ശരിയെങ്കിൽ ഞാൻ പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. അന്നേരം നീ വല്ല അവധിയും പറഞ്ഞാൽ പിന്നെ നീ കാണുന്നത് എൻ്റെ തനി നിറം കാണുന്നേ. അറിയാലോ എന്നെക്കുറിച്ച് അവരുടെ കൈക്ക് പണിയുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് അയാൾ പോയി. ഈ സമയം പ്രഭാവതി ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പ്രഭാവതിയുടെ മുറിയിലേക്ക് പ്രതാപൻ വന്നിട്ട് അയാൾ വന്ന കാര്യം പറയുന്നു. ആ ബ്ലേഡിന് പണം തന്നവൻ വന്നു, അയാൾക്ക് ഇന്ന് കൊടുക്കാമെന്നല്ലേ പറഞ്ഞത്, അയാൾ രാവിലെ വന്നു. എന്നിട്ട് അയാൾ ഇവിടെ പുറത്ത് നിൽക്കുകയാണോ എന്ന് പ്രഭാവതി ചോദിച്ചു. ഇല്ല, തൽക്കാലം അയാളെ ഞാൻ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഒരു മണിക്കൂറിനുള്ളിൽ പണം തിരികെ കൊടുക്കാമെന്നുള്ള വാക്കിൽ ഒരു മണിക്കൂറിനകം കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ വളരെ വലിയ വിഷയമാകും. ചേച്ചി ചേച്ചി 30 ലക്ഷം രൂപ ഒപ്പിച്ചുകൊണ്ട് വാ എന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട്. നീ ഒന്ന് വെപ്രാളം പിടിക്കാതെ പണം ഞാൻ ഒപ്പിച്ചു തരാം, നീ ഒന്ന് സമാധാനപ്പെടുന്ന പ്രഭാവതി. ഇങ്ങനെ സമാധാനപ്പെടാൻ പറ്റില്ല, ഇപ്പോൾ പണം കിട്ടണമെന്ന് പ്രതാപൻ പറയുന്നു. ശരി ശരി, ഇപ്പോൾ ഞാൻ ഒപ്പിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് പ്രഭാവതി പോകുന്നു. എന്നാലും പ്രതാപൻ വളരെ ടെൻഷനോടെ തന്നെ നിൽക്കുകയാണ്. ശേഷം കാണിക്കുന്നത് പല്ലവി ഇങ്ങനെ മുറിയിൽ ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. പ്രഭാവതി വന്നിരിക്കുന്നത് പല്ലവിയുടെ മുറിയിലേക്കാണ്. മോളെ പല്ലവി, നീ ഇവിടുത്തെ ജോലികളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അല്ല മോളെ, ഇതിന് നിനക്ക് എത്ര ശമ്പളമോ വേണ്ടതെന്ന് ചോദിച്ചു. ശമ്പളോ? അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? ശമ്പളത്തിന് വേണ്ടിയാണോ ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് എന്നെ പല്ലവി പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു, നിന്നെ ഇപ്പോൾ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇവിടുത്തെ ഒരു വീട്ടു ജോലിക്കാരിയെ പോലല്ലേ ഇപ്പോൾ നീ ഇവിടെ കഴിയുന്നത്. ഞാൻ പറഞ്ഞതിൽ നിനക്ക് വിഷമമൊന്നും തോന്നണ്ട. നിന്റെ കോലം ഇപ്പോൾ അതാണ്. നിന്നെ കണ്ടാൽ ഇപ്പോൾ ഈ കുടുംബത്തിലെ മരുമകളാണെന്ന് തോന്നില്ല. എടി, നിന്റെ കഴുത്തിൽ ഈ മാലയല്ലാതെ കയ്യിലോ ദേഹത്തോ ഒരു തരി സ്വർണമെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. കഷ്ടം, നിന്റെ തലയ്ക്കും ഇതേ ഭാഗ്യം മുറിച്ചു നിന്ന സമയത്താണ് എൻ്റെ മോൻ നിന്റെ കഴുത്തിൽ താലി കിട്ടിയത്. അതുകൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് നിന്നെ എൻ്റെ മരുമകളായിട്ട് അംഗീകരിക്കേണ്ടി വന്നു. അല്ലാതെ ഈ കുടുംബത്തിൽ മരുമകളാകാൻ വേണ്ട എന്തെങ്കിലും സ്വത്തോ എന്തെങ്കിലും കാര്യമോ നിനക്കുണ്ടോ? അറ്റ്ലീസ്റ്റ് കുറച്ച് പണമോ പൊന്നോ എന്തെങ്കിലും വേണ്ടേ? പല്ലവി പറയുന്നു, അതെനിക്കറിയാമേ. അമ്മയുടെ മരുമകളാകാൻ വേണ്ട പൊന്നും പണമൊന്നും എനിക്കില്ല. എനിക്കതിൽ വലിയ വിഷമമുണ്ട്. പക്ഷേ അമ്മ മനസ്സ് വെച്ചാൽ എൻ്റെ കുറവ് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചാലോ അതെങ്ങനെ മാറ്റിയെടുക്കാമെന്ന് പ്രഭാവതി. പല്ലവി പറയുന്നു, അമ്മയുടെ ആത്മാർത്ഥതയ്ക്കനുസരിച്ച് ഞാൻ ഉയരങ്ങളിൽ എത്തണമെങ്കിൽ അമ്മയുടെ കയ്യിലുള്ള സ്വർണത്തിൽ നിന്നും കുറച്ച് തരണം എനിക്ക് താ. ഇത് കേട്ട് പ്രഭാവതി പതിയെ പല്ലവിയുടെ കൈ വിട്ടു. സ്വർണം മാത്രം പോരാ, സ്വർണത്തിൻ്റെ കൂടെ എനിക്കൊരു വില ഉണ്ടാകണമെങ്കിൽ ഒരു പദവിയും കൂടി വേണമെന്ന് പറയുന്നുണ്ട്. ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത എൻ്റെ ചേച്ചിയെ വിശാൽ സാറ് കമ്പനിയുടെ ചെയർപേഴ്സൺ ആക്കിയില്ലേ? എന്നെ അതുപോലെ ചെയർപേഴ്സൺ ആക്കണമെന്ന് ഞാൻ പറയില്ല. കമ്പനിയിൽ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തന്നാൽ മതി, ഞാനത് ഭംഗിയായിട്ട് ചെയ്തോളാം.
പ്രഭാവതി പറയുന്നു, നീയാളെ കൊള്ളാലോടി. പല്ലവി വീണ്ടും പറയുന്നു, അമ്മേ, അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ. പല്ലവി, നീ ആവശ്യപ്പെട്ടതുപോലെ എല്ലാം നിനക്ക് ചെയ്തു തരണമെന്നുണ്ട്. പക്ഷേ ഇതൊന്നും എൻ്റെ കയ്യിലല്ല, എല്ലാം നിന്റെ ചേച്ചി പാർവതിയുടെ കയ്യിലാണ്. ഇപ്പോൾ ഈ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് നിന്റെ ചേച്ചിയുടെ പെർമിഷൻ വേണം. അവളുടെ സമ്മതമില്ലാതെ ഒന്നും നടക്കില്ല. ഇവിടുന്ന് പൊന്ന് തരണമെങ്കിൽ അവൾ തന്നെ പറയണം. കമ്പനിയിൽ എന്തെങ്കിലും ജോലി വേണമെങ്കിൽ തന്നെ അവൾ ഒപ്പിടണം. അതുകൊണ്ട് നീ ഇതൊക്കെ നിന്റെ ചേച്ചിയോട് നേരിട്ട് ചോദിക്കുന്നതല്ലേ നല്ലത്? നിന്റെ ചേച്ചിയല്ലേ പല്ലവി പാർവതി? നിന്റെ ജീവിതം നന്നായി കാണണമെന്നല്ലേ അവൾ ആഗ്രഹിക്കുന്നത്? നീ ഇത് അവളോട് പറഞ്ഞാൽ അവൾ തന്നെ സമ്മതിക്കില്ലേന്നും പ്രഭാവതി ചോദിക്കുന്നുണ്ട്. സമ്മതിക്കും, ഞാൻ ചോദിച്ചാൽ ചേച്ചി ഇതൊക്കെ എനിക്ക് വേണ്ടി ചെയ്ത് തരുമെന്നും പല്ലവി. എന്നാൽ നീ ഇതൊക്കെ ചേച്ചിയോട് ചോദിച്ച് വാങ്ങിക്കുന്ന പ്രഭാവതി. ഞാൻ ചേച്ചിയോട് ചോദിച്ച് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പല്ലവി അവിടെ നിന്ന് പോയി. ഇപ്പോൾ ചേച്ചിയും അനിയത്തിയും തമ്മിൽ അടി തുടങ്ങും. പാർവതി എന്തായാലും ഇവൾക്ക് സ്വർണവും ആ ജോലിയും കൊടുക്കില്ല. ഇപ്പോൾ അറിയാം എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ പ്രഭാവതി നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷ്മി ചാനൽ.